all this healing and testimony are assurance that Jesus is alive. Also, that makes our hope alive that Jesus will come back. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, നമ്മളെ ചേർക്കാൻ വരുമെന്നുള്ള നമ്മുടെ ഉള്ളിലെ പ്രത്യാശ ഒന്നുകൂടെ ജീവസ്സുറ്റതാക്കുക, നമ്മുടെ അകത്ത് ലൈവ് ആക്കുന്നതാണ് ഇത്. ബൈബിൾ കോൾസ് ഇറ്റ് ലിവിംഗ് ഹോപ്പ്. ഇറ്റ് ഈസ് നോട്ട് എ ഡെഡ് ഹോപ്പ്, ഇറ്റ് ഈസ് നോട്ട് എ വിഷ്, ഇറ്റ് ഈസ് അലൈവ് ഓൾ ദ ടൈം, ഇറ്റ് കാൻ ഹാപ്പൻ എനി ടൈം. ആ യേശുവിനെ മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയെ ലിവിംഗ് ഹോപ്പ് എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം അത് ചത്തുപോയ ഒന്നല്ല, ഓ വലിയ പ്രതീക്ഷിക്കാൻ വകയിൽ ഒരു പക്ഷേ നടക്കുമെന്നല്ല, അത് ലൈവ് ആണ്, അത് നിശ്ചയമാണ്. Many time we hope for things, but when it does not happen, it becomes our wish, desire. But this is not so. This is a living hope, meaning it will happen. ഈ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹത്തിൽ നിന്നൊരു കാര്യം അധികം നടക്കാതെ വരുമ്പോഴത്തേക്കിന് പിന്നെ അതൊരു നമ്മുടെ ഒരു ഒരു താല്പര്യമായി ഒരു ഒരു വിഷായിട്ട് അങ്ങ് അവസാനിക്കും. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് ഇത്രയും നൂറ്റാണ്ടുകളായെങ്കിലും ഈ ഹോപ്പ്, ഈ പ്രത്യാശ, അതിനൊരു മാറ്റവും ഇല്ല, അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഉറപ്പോടെ നിൽക്കുകയാണ്. The gospel is the assurance of this living hope. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ ജീവനുള്ള പ്രത്യാശയുടെ ഉറപ്പാണ്. And so today when we are seeing this testimonies, this is an assurance that there is a way of escape in Christ Jesus. Escape from sin, escape from condemnation, escape from hell, and escape from every challenges. There is an escape route in Christ Jesus. ee suvisheshathinte pratyashiyude pratyegatha idu namukku sagalathil nulla oru vidudala nithya naashathil ninnu shaapathil ninnu thagarchayil ninnu ഈ ലോകത്തിലെ എല്ലാ നാശത്തിൽ നിന്നുള്ള വിടുതലും കൂടാണ് ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്.